സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം സഹനാവവതു സഹനോ ഭുനക്തു സഹവീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തിഃ. ഓം നമോ ഭഗവതേ വൈവസ്വതായ മൃത്യവേ ബ്രഹ്മവിദ്യാചാര്യായ നചികേതസേ ച. ഇഷ്ടാപൂർത്ത കർമ്മങ്ങൾ ഇഷ്ടകർമ്മം എന്ന് പറയുമ്പോൾ അഗ്നിഹോത്രാദി യജ്ഞങ്ങളാണ്. അഗ്നിഹോത്രം തുടങ്ങി അശ്വമേധം വരെയുള്ള എല്ലാ കർമ്മങ്ങളെയും നമുക്ക് ഇഷ്ടകർമ്മങ്ങളെന്ന് പറയാം. ഇഷ്ടകകൾ ഉപയോഗിച്ചുള്ള കർമ്മം, യാഗങ്ങൾ, യജ്ഞങ്ങൾ, ശ്രൗതസംബന്ധിയായിട്ടുള്ള കർമ്മങ്ങൾ, അതേസമയം സ്മാർട്ട് സംബന്ധിയായിട്ടുള്ള കർമ്മങ്ങൾ, സ്മൃതിയിൽ വിധിച്ച് ജനസേവാപരമായിട്ടുള്ള വാപി കൂപതടാകാദി നിർമ്മാണങ്ങൾ, അതിനൊക്കെയാണ് നമ്മൾ പൂർത്ത കർമ്മങ്ങളെന്ന് പറയുക. ഇഷ്ടാപൂർത്തം വന്യമാനാവരിഷ്ടം നന്യച്ചയോ വേദയന്തേ പ്രമൂഢാഹ എന്ന് ഉപനിഷത്ത്. ഇങ്ങനെയുള്ള ഇഷ്ടം, പൂർത്തം എന്നിത്യാദി കർമ്മങ്ങൾ, ശ്രൗതങ്ങളും സ്മാർത്തങ്ങളുമായിട്ടുള്ള കർമ്മങ്ങൾ, അതിങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അൾട്ടിമേറ്റായിട്ടുള്ളതിന്റെ ഫലം മോക്ഷമായിരിക്കും, ശ്രേയസ്സായിരിക്കും എന്ന് കരുതുന്ന ആളുകൾ, അതാണ് ഇവിടെ പറയുന്നത്. നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളെ കുറിച്ച് പറയാറുണ്ട്, ആളുകളെ വിമർശിക്കാറുണ്ട്. എന്തെങ്കിലൊക്കെ ജനസേവാപരമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യാത്ത ആളുകൾ, അവര് ഈ സമുദായത്തിന്റെ മുതല് അവർ കട്ടെടുക്കുകയാണ്, അവർ സ്തേനന്മാരാണ് എന്ന് പറയാറുണ്ട്. നമ്മളുടെ ലോകത്തിന്റെ ഏതൊരു ഭാഗത്ത് പോയി കഴിഞ്ഞാലും ഒരു മനുഷ്യന് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് അവർ കണക്കുകൂടുന്നത് മറ്റുള്ളവരെ സഹായിക്കുക, ഇഷ്ടാപൂർത്ത കർമ്മങ്ങളിൽ വ്യാപൃതരാകുക സകല സമയത്തും. നല്ല കാര്യങ്ങൾ പറയുന്നത് ഇഷ്ടകർമ്മങ്ങളിൽ പെടും, നല്ല പെരുമാറ്റവും അൾട്ടിമേറ്റ് ഇഷ്ടകർമ്മങ്ങളിൽ പെടും. പൂർത്ത കർമ്മങ്ങൾ എന്ന് പറയുമ്പോൾ മറ്റുള്ളവർക്ക് നമ്മൾ തണ്ണീർ പന്തൽ ഒരുക്കുക, അവർക്ക് വസ്ത്രങ്ങൾ കൊടുക്കുക, ചാരിറ്റി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, ഈ കാര്യങ്ങളാണ് അൾട്ടിമേറ്റ് എന്ന് ചിന്തിക്കുന്നത് ബുദ്ധിശൂന്യതയാണ്. ഈ കാര്യങ്ങൾ ചീത്ത എന്നൊരു വാക്കുകൂടെ ഉപയോഗിച്ചിട്ടില്ല, നല്ല കാര്യങ്ങൾ തന്നെയാണ്. അവനവന്റെ റിയലൈസേഷൻ, ഇവിടെ ജനിച്ച് ഇവിടെയുള്ള സംസാരത്തില് മുങ്ങാങ്കുഴിയിട്ട് മേലോട്ടും കീഴോട്ടും ഇറങ്ങി വീണ്ടും ജന്മമെടുത്ത് സംസാരത്തിന്റെ പോക്കുവരവിനകത്ത് പെട്ട്, ഗതാഗതത്തിനകത്ത് പെട്ട് ഗതിയില്ലായ്മ, ഗതി അടയായിക, അത് വന്നു ചേരുന്ന അവസ്ഥയെ നിരോധിക്കാൻ വേണ്ടിയിട്ടാണ് ആത്മസാക്ഷാത്കാരത്തിന്റെ മാർഗം നമ്മുടെ സന്യാസിമാര്, അതുപോലെ നമ്മുടെ പൂർവ്വസൂര്യകൾ, ഋഷിമാർ വിധിച്ചു വച്ചിട്ടുള്ളത്. ആ പാതയിലൂടെ സഞ്ചരിക്കുന്നവര്, ആ പാതയെ ചിന്തിക്കുന്നവര്, ആ പാതയെക്കുറിച്ചുള്ള പഠനങ്ങൾ നടത്തി പഠിപ്പിക്കുന്നവര്, ഇവർക്ക് നമ്മൾ സന്യാസിമാരെന്ന് പറയാറുണ്ട്. അക്കൂട്ടത്തിലാണ് ദശനാമിമാരും സന്യാസിമാരായിട്ട് പെട്ടത്. ഞാൻ പഠിച്ച ആർഷവിദ്യ ഗുരുകുലത്തിനകത്ത് മുൻപ് പറഞ്ഞ കാര്യമാണ്, ഇപ്പോൾ 2000-ൽ പരം സ്റ്റേഷനുകളിൽ ആദിവാസി കുട്ടികളെ 6 വയസ്സ് മുതൽ, അഥവാ 1-ാം ക്ലാസ്സിൽ ചേരേണ്ട കാലഘട്ടം മുതൽ 10-ാം ക്ലാസ് കഴിയുന്ന കാലഘട്ടം വരെ, ഇപ്പോൾ 12 ആക്കിയിട്ടുണ്ട്, ആ കാലഘട്ടം വരെ അവർക്ക് ആഹാരവും വസ്ത്രവും പാർപ്പിടവും പരിപൂർണമായിട്ട് കൊടുത്ത് മറ്റുള്ള വിദ്യകളും, അതായത് മുഖ്യ ജീവിതധാരയിലേക്ക് വരേണ്ടുന്ന കാര്യങ്ങൾ
അതിന് അടിസ്ഥാനപരമായിട്ടുള്ള യോഗ്യതകൾ കൊടുത്ത് അവരെ സമൂഹത്തിലേക്ക് പറഞ്ഞയക്കാറുണ്ട്, വീണ്ടും പുതിയ ബാച്ചിനെ എടുക്കാറുണ്ട്. കേരളത്തില് തിരുവനന്തപുരത്ത്, ഹരിപ്പാട്, കൊല്ലത്ത്, എറണാകുളത്ത്, തൃശൂര്, പാലക്കാട് എന്നീ സ്ഥലങ്ങളിൽ, പിന്നെ വിവിധ സ്ഥലങ്ങളിലുണ്ട്, ഇവിടെ കോഴിക്കോടുണ്ട്, വിവിധ സ്ഥലങ്ങളുണ്ട്, എല്ലാം എനിക്കറിയില്ല. അവിടെ എല്ലാം ഈ സെന്ററുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവിടെയെല്ലാം നിറയെ കുട്ടികളുമുണ്ട്. പക്ഷേ പലരും കരുതുന്നത് ഇലക്ഷൻ വരുന്ന സമയത്ത് ഹിന്ദു 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 എന്ന് വിളിച്ചു നടക്കുന്ന ആളുകളുടെ പുറകിൽ കൂടിയിട്ട് അങ്ങനെ തന്നെ അങ്ങനെ തന്നെ എന്ന് പറഞ്ഞ് നടക്കുന്ന പ്രക്രിയയാണ് ഏറ്റവും വലിയ ജനസേവാപരമായിട്ടുള്ള പ്രക്രിയ എന്ന് കരുതുന്ന ആൾക്കാരുണ്ട്. ഒരു സന്യാസിയുടെ ജനസേവാപരമായിട്ടുള്ള പ്രക്രിയക്കകത്ത് ഏതെങ്കിലും പർട്ടിക്കുലർ രാജനീതി കൈയാളുന്ന കക്ഷിയോ രാജനീതിയ പ്രസ്ഥാനമോ ഏതൊരു പർട്ടിക്കുലർ മതമോ ഏതൊരു പർട്ടിക്കുലർ ജാതിയോ പെടുന്നില്ല. ഈ പറയുന്ന സ്ഥലങ്ങളിൽ വരുന്ന കുട്ടികൾ, അവർക്ക് മുഖ്യ ജീവിതധാരയിലേക്ക് വരാൻ കഴിയാത്തവര്, അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ റിക്വയർമെന്റ്സ് ഫുൾഫിൽ ചെയ്യാൻ കഴിയാത്ത ആളുകൾ, ആഹാരം, വസ്ത്രം, പാർപ്പിടം, ആ കുട്ടികളെ കൊണ്ട് പഠിപ്പിക്കുന്നത്, ആ വരുന്ന കുട്ടികള് ഈ ഒരു ക്വാളിഫിക്കേഷൻ മാത്രം മതി, അവർക്ക് തനതായ രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്, അത് മാത്രം മതി. അത് ഹിന്ദു കുട്ടികളാവണമെന്നില്ല, മുസ്ലിം കുട്ടികളാകാം, ക്രിസ്ത്യൻ കുട്ടികളാകാം, ഹിന്ദു കുട്ടികളാകാം, ജാതിയില്ല, മതമില്ല, അതൊന്നും നോക്കാറില്ല. ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഓരോ സന്യാസാശ്രമങ്ങളിലും നടമാടുന്നുണ്ട്, ജനങ്ങളുമായിട്ടുള്ള കടുത്ത ബന്ധം ഒരു വെച്ച് പുലർത്തുന്നുണ്ട്. എല്ലാ ആളുകളും, സകലവിധമായ ആളുകളും അവരുടെ ശരീര മനോബുദ്ധി ഉപാധികളുടെ വിടർവിന് വേണ്ടിയിട്ടല്ല ആശ്രമങ്ങളിൽ വരുന്നത്. പലരും വരുന്നത് ആശ്രമങ്ങളിൽ മുഖ്യമായിട്ടും ആളുകൾ വരുന്നത് അവർക്ക് ഉപനിഷത്ത്, ഗീത, സംസ്കൃതം എന്നിത്യാദി നമ്മുടെ പ്രമാണങ്ങളെ കുറിച്ചുള്ളൊരു അറിവ് കിട്ടാൻ, വെളിപാട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അവർക്ക് മൂന്ന് നേരത്തെ ചോറും നാളേക്കുള്ള ചോറുകൾ അരിയും കൊടുത്ത് വിട്ടാൽ മതിയോ? അപ്പൊ ചാരിറ്റി എന്ന് പറഞ്ഞാൽ സന്യസ്തരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രമുഖമായ ചാരിറ്റി, അവരുടെ ജന്മം മുഴുവൻ തപം ചെയ്തുകൊണ്ട് മുഖ്യ ജീവിതധാരയില് സന്തോഷം പകരുന്നു എന്ന് പറയുന്ന വിവാഹം, അതിനുണ്ടാകുന്ന പ്രജകള്, അതിനുണ്ടാകുന്ന വീട്, കാറ്, AC ഇതെല്ലാം ത്യജിച്ചുകൊണ്ട് ജന്മം മുഴുവൻ തപം ചെയ്തുകൊണ്ട് അവസാന കാലഘട്ടത്തിൽ പലപ്പോഴും പലരും ചില ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാറുണ്ട് ചിലപ്പോൾ. പക്ഷെ അവർക്ക് പ്രശിഷ്യന്മാരുണ്ടാകും, വലിയ രൂപത്തിൽ ആ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നില്ല. എങ്കിലും മറ്റുള്ളവരാൽ ഇങ്ങനെ പറയിപ്പിക്കുന്നു, ഈശ്വര, സ്വന്തമില്ല, ബന്ധമില്ല, നാടില്ല, വീടില്ല, എന്തൊരു ജീവിതമാണല്ലേ എന്ന് പറയുന്ന രീതിയിൽ അതിനെയാണ് തപം കൊള്ളുക എന്ന് പറയുക. ആ തപം കൊണ്ടിട്ട് അവർ ചെയ്യുന്ന കർമ്മ പദ്ധതികളിൽ എന്തെങ്കിലും കൂടുതൽ വന്നു കഴിഞ്ഞാൽ അവരതുകൊണ്ട് ബാങ്കിലിടാറില്ല. അവരത് പരിപൂർണമായിട്ട് അത് മറ്റുള്ള സമൂഹങ്ങളിലേക്ക് എത്തിക്കുകയാണ് പതിവ്. അവർക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ അവർ ചെയ്യുന്നു. പക്ഷേ നമ്മുടെ കേരള സമൂഹം പലപ്പോഴും പല ആളുകളുടെ പ്രസംഗങ്ങളും കേട്ടിട്ടുണ്ട്, സന്യാസിമാര് ഉണ്ട് ഉറങ്ങി, ഉണ്ട് ഉറങ്ങി, ഉണ്ട് ഉറങ്ങി കുടന്തവയറ് മീർപ്പിച്ചിങ്ങനെ ഇരിക്കുകയാണ്. കേരളത്തിൽ ഒരു സന്യാസിമാർക്കും കുടന്തവയറില്ല. കാരണം അവര് ഒന്നിലവരുടെ പറമ്പില്, അതല്ലെങ്കിൽ അവരുടെ ഈ സത്സംഗാദി കാര്യങ്ങൾ നടക്കേണ്ട സ്ഥലത്തേക്ക് സ്ഥിരമായി യാത്ര ചെയ്ത് അവരെല്ലാവരും പരിവ്രാജകന്മാരാണ്, എപ്പോഴും യാത്ര ചെയ്യുന്നവരാണ്. വെറുതെ ആവശ്യമില്ലാതെ ഇവിടുത്തെ കാസർഗോട്ടേക്ക് പോകുക, അടുത്തവട്ടിൽ തിരിച്ചു വരിക എന്നുള്ളതല്ല. അവർക്ക് അവരുടെ കർമ്മ പദ്ധതികളുണ്ട്, ഇഷ്ടാപൂർത്ത കർമ്മങ്ങൾ അവർക്കുണ്ട്, പൂർത്ത കർമ്മങ്ങൾ ഒരുപാട് ചെയ്യുന്നുണ്ട്. ഇവിടെ പാലക്കാട് അവിടെ പോയ സമയത്ത് അവിടെയുള്ള തഥാതൻ, പാലക്കാട് കുടിവെള്ളത്തിന്റെ വലിയ പ്രശ്നമുണ്ട്, അദ്ദേഹം കുടിവെള്ള പദ്ധതിയാണ് ഏറ്റെടുത്തത്. അവിടെ സുനിൽ എന്ന് പറഞ്ഞ സ്വാമിയുണ്ട്, അദ്ദേഹം കുടിവെള്ള പദ്ധതിയാണ് ഏറ്റെടുത്തത്. ഇന്ന് ആ കുടിവെള്ള പദ്ധതി കാരണം കൊണ്ടാണ് വേനൽക്കാലം വരുമ്പോൾ ആരും വിഷമിക്കുന്നില്ല. ഇത് ഒരു ഉദാഹരണം മാത്രമാണ്, അനവധി ഉദാഹരണങ്ങളുണ്ട്. പക്ഷേ സന്യസ്ത ജീവിതത്തില് ഇഷ്ടാപൂർത്ത കർമ്മങ്ങളാണ് ഏറ്റവും വിശിഷ്ടമായത്, ശ്രേഷ്ഠമായത് എന്നവർ കരുതുന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം വരിഷ്ഠമായിട്ടുള്ള, വരണീയമായിട്ടുള്ള, അവരമല്ലാത്ത പ്രോഗ്രാമിംഗ് മോക്ഷപദ്ധതിയാണ്. ഈ ജന്മത്തിൽ തന്നെ മോക്ഷയം അടയുക, ഇനിയൊരു ജന്മമില്ലാത്ത വിധം
യദ്ഗത്വാൻ നിവർത്തന്തേ തദ്ദാമ പരമം മമ ഏതൊരു ധാമത്തെ പ്രാപിച്ചാലാണ് ഇനിയൊരു തിരിച്ചുവരമില്ലാത്ത വിധം അവിടെ തന്നെ ഉറച്ചു പോകുന്നു. പെർമനൻസി, ആ ഒരു ധാമത്തെ തേടിയുള്ള യാത്രയാണ് അവരുടേത്. ആ യാത്രകളില് ഒരിക്കൽ പോലും അവര് ആരുടെയും മുമ്പിൽ ചെന്ന് ഞങ്ങളിങ്ങനെ ആത്മസാക്ഷാത്കാരത്തിനുള്ള യാത്രകളാണ്, ഞങ്ങൾക്ക് ആഹാരം നിങ്ങൾ തന്നോളെന്ന് പറഞ്ഞിട്ടില്ല. ആത്മസാക്ഷാത്കാരത്തിനുള്ള യാത്രയില് ഗുരുവായൂർ സ്വാമി, തപോവൻ സ്വാമികള്, അദ്ദേഹത്തിന്റെ ശിഷ്യനാണ് ചിന്മയാൻ സ്വാമികള്, ഇരുന്നെടുത്തിരുന്നു. അദ്ദേഹം മറ്റുള്ളവർ കാണിച്ചു കൊടുത്തു, പ്രമാപൂരം ചൊരിഞ്ഞു. ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ആഹാര കാര്യങ്ങളില് പലപ്പോഴും അവിടെ കാണാൻ രണ്ട് പഴമിരിക്കുന്നത് കാണാം, അല്ലെങ്കിൽ എന്തെങ്കിലും അവിടുത്തെ ഉത്തരേന്ത്യൻ ആഹാരം ഇരിക്കുന്നത് കാണാം. അതിൽ ആവശ്യമുള്ളത് ചിലപ്പോൾ ഒരു പഴമോ രണ്ട്. അവസാനം അദ്ദേഹം ശരീരത്തെ ഒരു പ്രായോപവേശം പോലെ ക്ഷീണിപ്പിച്ചങ്ങളാണ്. തപോവന സ്വാമികൾ മലയാളിയാണ്, നമ്മൾ അറിയുന്നില്ല. അപ്പോ ഇത് ഈ പറയുന്ന അല്പാഹാരം കഴിച്ച് ബാക്കി ആട് അല്ലെ അവിടെ വരുന്ന പശു അതൊക്കെ എടുത്തുകൊണ്ട് പോകാറ്, ഇത്തരം കാര്യങ്ങൾ ഞാൻ കൂട്ടത്തിൽ പലതും പറഞ്ഞു. കേരളത്തിൽ നിന്ന് പുറപ്പെട്ട രംഗനാഥാനന്ദ സ്വാമികള്, തൃശൂർ നിന്ന് പുറപ്പെട്ട രംഗനാഥാനന്ദ സ്വാമികള്, ലോകമെമ്പാടും ഭാരതത്തിന്റെ മഹിമ മറ്റേ വിതറിയ ആളാണ്. സാക്ഷാൽ ജോസഫ് സ്റ്റാലിന്റെ പുറത്തു തട്ടി സമാധാനിപ്പിച്ച സംഭവം വരെ ഉണ്ടായിട്ടുണ്ട്. അത്രയും വലിയൊരു സന്യാസി വര്യനാണ് രണ്ടാം വിവേകാനന്ദൻ എന്ന എൻറ്റേറ്റിൽ ചെയ്യപ്പെട്ടിട്ടുള്ള രംഗനാഥാനന്ദ സ്വാമികൾ. ഈ രംഗനാഥാനന്ദ സ്വാമി തന്റെ ജന്മദേശത്ത് നിന്ന് തന്നെ കുറെ ആൾക്കാർ പോയ സമയത്ത് എന്തൊരു കാര്യം പറഞ്ഞ സമയത്ത് അദ്ദേഹത്തിന് കൊടുക്കാൻ കൺസെന്റ് ഉള്ള അതിന് അനുമതി പത്രമുള്ള 500,000 രൂപ വളരെ കാലങ്ങൾക്ക് മുൻപ് ഒരു 35-40 വർഷങ്ങൾക്ക് മുമ്പ് കൊടുത്തൊരു ചരിത്രം ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം ഒരുപാട് ചാരിറ്റികൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ പലരും ഈ കാര്യങ്ങളെക്കുറിച്ച് നന്ദിയുള്ളവരല്ല. സന്യാസിമാരെ എല്ലാം മടക്കം ഒറ്റ കയർമ്പ് കൂട്ടിക്കെട്ടിയിട്ട് അവരുടെ മേലെ മാലിന്യം കോരി ഒഴിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എന്താണ് ഗുണമുണ്ടാകുന്നത് എന്ന് സന്യാസിമാർക്കറിയില്ല. അവരവരെ കർമ്മപദ്ധതികളുമായിട്ട് മുന്നോട്ട് പോകുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം മുൻപ് പറഞ്ഞു, ഇഷ്ടാപൂർത്ത കർമ്മങ്ങളാണ് വരിഷ്ഠമെന്ന് അവർ കരുതുന്നില്ല, എങ്കിലും അത് ചെയ്യുന്നുണ്ട്. അവരെ സംബന്ധിച്ചോളം വരിഷ്ഠമായിട്ടുള്ള കർമ്മം ഈ കാണുന്നതും കേൾക്കുന്നതും അനുഭവിക്കാൻ കഴിയുന്നതുമായിട്ടുള്ള ലോകത്തിന് ആധാരമായിരിക്കുന്ന പരമസത്യത്തെ കണ്ടെത്തില്, അതിന്റെ അപരോക്ഷാനുഭൂതി കണ്ടംപ്ലേറ്റ് ചെയ്ത് നേടിയെടുത്ത് അതിനകത്ത് തന്നെ മുഴുകുക എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ കർമ്മമായിട്ട് അവർ കരുതുന്നത്. അതിനെ പുറത്തുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം എനിക്കിവിടെ ഒന്നും കിട്ടിയില്ല, ആയതുകൊണ്ട് അവർ കള്ളന്മാരാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം ഇവിടെയുള്ള ഈ അറിവില്ലാത്ത ആളുകൾ, അറിവിൽ കുറഞ്ഞ ആളുകൾ കരുതുന്നത് സന്യാസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് അറിയേണ്ട വിഷയമാണ്, സന്യാസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പള്ളിയിൽ അച്ഛന്മാരുടെ അതേ ഡെസിഗ്നേഷനാണ്, അല്ലെങ്കിൽ മൗലവിമാരുടെ ഖത്തീബുമാരുടെ അതേ ഡെസിഗ്നേഷനാണെന്ന് കരുതുന്നത്. സന്യാസിയെ സംബന്ധിച്ചിടത്തോളം അയാൾ വീടും കുടുംബവും നാടും സ്വന്തവും ബന്ധവും എല്ലാം മാറ്റി നിർത്തി അയാൾ എവിടേക്കോ യാത്ര പോകുന്ന ഒരാളാണ്, എവിടേക്കോ അയാള് ഗമിക്കുന്ന ഒരാളാണ്. അതാണ് പരിപ്രാചകൻ എന്ന് പറയുന്നത്. അത് കൃത്യമായിട്ടും വചനം നടത്തുന്ന ഒരാൾ. അയാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ചിന്താപദ്ധതികൾ അയാളുടേതാണ്, അത് നമ്മുടെ ധർമ്മം വിധിച്ചതാണ്, അത് ലോകത്തിലെമ്പാടും ഇല്ല, നീ തന്നെ അത് എന്നുള്ള ആ സങ്കല്പത്തിന്റെ മഹിമ ലോകത്തിലെവിടെയും പറഞ്ഞിട്ടില്ല. അവിടെ വിശിഷ്ടാദ്വൈതവാദങ്ങളാണ്, ഈശ്വര സിറ്റിംഗ് സംവേർ എൽസ് ബിഹൈൻഡ് ദ ക്ലൗഡ്സ്, വി ഹവ് ടു പ്രോസ്ട്രേറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ഹിം, വി ഹവ് ടു ഓഫർ സംതിങ് ഗാർലൻഡ് എക്സെട്ര, ഒരു ഫുഡ് ഓർ മണി ഓർ പ്രൊവൈഡ് സംതിങ്, ആൻഡ് ഹി വിൽ പ്രൊവൈഡ് റോട്ടി കപ്പള മക്കൻ എവറിങ് എല്ലാവിധ കംഫർട്ട്ഫുൾനെസ്സും നമുക്ക് തരും, ഹാപ്പിനെസ്സും അവിടെ നിന്ന് തരും എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ വിട്ടുകൊണ്ട് ഐ ആം ദ സെയിം, മനോബുദ്ധി അഹങ്കാര ചിത്താനിനാഹം എന്ന് നിർവാണാഷ്ടത്തിൽ പറയുന്ന പോലെ ഐ ആം ദ സെയിം, ഐ ആം ദ ഞാൻ തന്നെയാണവൻ, ഐ എം അഹം ശിവം, ശിവൻ ഞാൻ തന്നെ എന്ന് പറയുന്ന ആ ഒരു ഗതിയിലേക്ക് അവിടേക്ക് പ്രവഹിക്കാൻ വേണ്ടിയിട്ട് അങ്ങനൊരു കാര്യം കൂടിയുണ്ട്. അതറിയുന്നവര് ആ വഴിക്ക് യാത്രയാകുമ്പോൾ അവരോട് പറയുന്നത്, ഏയ് നിങ്ങൾ അങ്ങനെ നിന്നാൽ ശരിയാവില്ല, ഇവിടെ തണ്ണീർ പന്തലും മണിയെ, ഇവിടെ എല്ലാവർക്കും ആശുപത്രി കെട്ടിക്കൊടുക്കുക, അവരവിടെ നിർത്തിട്ടാണ്. പക്ഷെ സ്ഥിരമായിട്ട് വരുന്നൊരു പല്ലവിയാണ് അവരെ അവഹേളിക്കാൻ വേണ്ടിയിട്ട്. കാരണം സന്യാസിമാരെ സംബന്ധിച്ചിടത്തോളം അവര് 5, 8, 10 വർഷം ആശ്രമങ്ങളിൽ പോയിട്ട് മെത്തോഡിക്കലായിട്ട് അവര് വേദാന്തം പഠിച്ചുണ്ടാക്കുന്നവരാണ്. ഇവിടെ എത്ര തന്നെ താങ്ങിക്കഴിഞ്ഞാലും വേദാന്ത വിഷയത്തിൽ അവരുടെ ഒപ്പം എത്താ എത്രമെങ്കിൽ ഇതേപോലുള്ള പഠന പാഠങ്ങൾ, അതിന്റെ ഇടപെട്ട് കല്യാണം കഴിച്ചു, അതിന്റെ ഇടപെട്ട് ജോലി ചെയ്തു, അതിന്റെ രണ്ട് കുട്ടികളുണ്ടായി, പ്രാരബ്ധങ്ങൾ, അതൊന്നും മോശമായിട്ടുള്ള കാര്യങ്ങളല്ല. അതിന്റെ ഇടയിൽ അവരുടെ പ്രാരബ്ധങ്ങൾ, അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ടുള്ള ഓട്ടങ്ങളുടെ ഇടയിൽ പോയിട്ട് 12 വർഷം വേദാന്തം പഠിക്കാൻ പറ്റുമോ?
പറ്റില്ല. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ആ ഒരു വിഷയത്തിൽ അവർക്ക് നിൽക്കേണ്ട ഒരിടമുണ്ട്. ആ നിൽക്കേണ്ട ഇടം എവിടെയാണ്? താഴെ ഇരിപ്പിട വിട്ടിട്ട് അവിടെ ഇരിക്കണം. പക്ഷെ ഇന്ന് സംഭവിക്കുന്നതല്ല. ഇന്ന് സംഭവിക്കുന്നത്, ഐ എം ഗോയിങ് ടു കൺക്ലൂഡ് ദിസ് പ്രകരണം, ഇന്ന് സംഭവിക്കുന്നത് ഫിസിക്സ് പഠിക്കുന്ന ടീച്ചർമാരും കണക്ക് പഠിപ്പിക്കുന്ന ടീച്ചർമാരും സോഷ്യൽ സ്റ്റഡീസ് പഠിപ്പിക്കുന്ന ടീച്ചർമാരും മ്യൂസിക് പഠിപ്പിക്കുന്ന ടീച്ചർമാരും റിട്ടയർഡ് ആയിക്കഴിഞ്ഞാൽ നേരെ വന്ന് കയറുന്നത് ഉപനിഷത്തിന്റെ ഭാഷ്യത്തിലേക്കാണ്. അതിന്റെ അപകടം അവരനുഭവിക്കുന്നു. കുറെ കഴിയുമ്പോൾ അവർക്കത് എടുത്താൻ പോന്താത്ത മലയാണെന്ന് തോന്നുന്നു. കുറെ എടുത്ത് അവിടെ കൊണ്ട് വെക്കുകയും ചെയ്തു. ഇനി തിരിച്ച് ഇങ്ങോട്ട് കൊണ്ടുവച്ച നാണക്കേട്. ഈ രീതിയിൽ പെട്ടുപോകുന്ന ആൾക്കാരുണ്ട്. അവരുടെ അവസാനത്തെ ആയുധമാണ് അവർക്ക് കഴിയാത്ത കാര്യങ്ങൾ വേറൊരാൾക്ക് കഴിയുമ്പോൾ അസൂയയോടുകൂടി നോക്കിക്കണ്ട് അവരെ വലിച്ച് താഴ്ത്തിക്കിടുക എന്നുള്ളത് നമ്മുടെ കേരളീയന്റെ സ്വഭാവമാണത്. ഇപ്പൊ കൃഷ്ണ എന്റെ രാമ ഇത് ഇന്നത്തെ ആളുടെ സ്വഭാവം അല്ലെ. കേരളീയരെ സംബന്ധിച്ചോളം ഇഫ് രാമ ആൻഡ് കൃഷ്ണ ലൈവ് ടുഡേ ദേ വുഡ് ഓൾസോ ബി ക്രിട്ടിസൈസ്ഡ് ബൈ പീപ്പിൾ, എസ്പെഷ്യലി ബൈ അവർ പീപ്പിൾ കേരളീയർസ്. ഓ എന്തോന്ന് രാമൻ, എന്തോന്ന് കൃഷ്ണൻ, വെറുതെ ഇരിക്കുകയല്ലേ എന്നുള്ളത് പറയും. ആയതുകൊണ്ട് തന്നെ സന്യാസത്തിന്റെ പാതയിൽ സഞ്ചരിക്കുന്ന എനിക്കറിയാം സന്യാസിമാർ എന്ത് ചെയ്യുന്നെന്ന്. അവര് പഠനപാഠങ്ങളിൽ മുഴുകുന്നു. അവരെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ഭാഗം വെച്ച് അവര് മരിക്കുന്ന സമയത്ത് കൊണ്ടുപോകുന്നില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും സമയത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻ ഭാഗം വെച്ച് കൊണ്ടുപോകുന്നില്ല. അവരുണ്ടാക്കുന്നത്, അവര് സമാഹരിക്കുന്നത്, അവര് സ്വരി കൂട്ടി കുരുവി കൂട്ടി വെക്കുന്നവരെ കൂട്ടി വെച്ചുണ്ടാക്കിയ സ്ഥാപനങ്ങൾ ഇന്ന് ജനങ്ങളുടെ സ്ഥാപനങ്ങളാണ്. ചിന്മയ മിഷനാണെങ്കിലും രാമകൃഷ്ണ മിഷനാണെങ്കിലും മാതാമൃതാനന്ദ മിഷനാണെങ്കിലും മറ്റേത് മിഷനാണെങ്കിലും ഇന്ന് ജനങ്ങളുടെ സ്ഥാപനമാണ്. അതിനകത്ത് ആചാര്യൻ അതുണ്ടാക്കിയിട്ടുള്ള അതിന്റെ ഉടമസ്ഥരായിട്ടുള്ള ആള് അത് ഭാഗം വെച്ച് കൊണ്ടുപോകുന്നില്ല. ഇനി ഞാൻ സന്യാസം അവസാനിപ്പിക്കുക, എനിക്ക് ആശ്രമത്തിന്റെ ഭാഗം കൊണ്ട് തരും എന്ന് പറയുന്നില്ല. അത് ട്രസ്റ്റാണ്, അത് ജനങ്ങളുടേതാണ്. ഇതിനപ്പുറമൊന്നും ഒരു സന്യാസി ഇവിടെ ചെയ്യാൻ കഴിയില്ല. കൂട്ടത്തിൽ പറഞ്ഞു മാത്രം. എങ്കിൽ പോലും ഇഷ്ടാപൂർത്ത കർമ്മങ്ങളാണ് വരിഷ്ഠമായതെന്ന് അവർ കരുതുന്നില്ല. അതുകൊണ്ട് തന്നെ പരമമായ ശ്രേയസ്സിനെ പ്രാപിക്കാം എന്നും അവർ കരുതുന്നില്ല. ഹേ പാർത്ഥ, അന്യത് സ്വർഗ പ്രാപ്തിയാദി ഫലസാധനേഭ്യഹ കർമ്മഭ്യഹ അസ്തി ഇതി ഏവം വാദിനഹ വദനശീലാഹ. സ്വർഗപ്രാപ്തി മുതലായിട്ടുള്ള ഫലങ്ങള് ആ ഫലങ്ങൾക്ക് കാരണഭൂതമായിരിക്കുന്ന കർമ്മങ്ങൾക്ക് മേലെയായിട്ട് ഒന്നുമില്ല എന്ന് വാദിച്ചുകൊണ്ടിരിക്കുന്നവരെ കുറിച്ച് എല്ലാ വേദവേദാന്തങ്ങളിലും എഴുതിയിട്ടുണ്ട്. ഗീതയിൽ എഴുതിയിരിക്കുകയാണ്, വ്യവസായാത്മിക ബുദ്ധി സമാധൗന വിധീയതേ. നിശ്ചയാത്മികയായിട്ടുള്ള ബുദ്ധി, നിശ്ചയഭാവമുള്ള ബുദ്ധി അവർക്കൊന്നും ഭവിക്കുന്നില്ല. പേരിന് വേണ്ടി, പെരുമയ്ക്ക് വേണ്ടി, സമ്പത്തിന് വേണ്ടി, ഹാപ്പിനെസ്സിന് വേണ്ടി, കംഫർട്സിന് വേണ്ടിയിട്ട് ഇവിടേക്ക് ചാടും, അവിടുത്തെ അവിടെ പരിപൂർത്തി വരുത്താൻ പറ്റില്ല, ഇപ്പുറത്ത് ചാടും, അപ്പൊ അതിനേക്കാൾ വലിയ മേഖല കാണുമ്പോൾ അങ്ങോട്ട് ചാടും. ഇങ്ങനെ അവരുടെ ബുദ്ധി, അവരുടെ അന്തരംഗം എവിടെയും ഉറച്ചു നിൽക്കുന്നില്ല. കുരങ്ങനെ പോലെ ഈ കൊമ്പിൽ നിന്ന് മറ്റൊരു കൊമ്പിലേക്ക് ചാടുന്നു, ആ കൊമ്പിൽ നിന്ന് വേറൊരു കൊമ്പിലേക്ക് ചാടുന്നു. കുരങ്ങനെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു മരത്തിന്റെ മേലെ എന്തെങ്കിലും കായ ഉണ്ടെന്നിരിക്കട്ടെ, ആ കായ തിന്നാൻ കൊള്ളാത്തതാണെന്നിരിക്കട്ടെ, അത് കടിച്ചു പൊട്ടിക്കുന്ന സമയത്ത് അതിൽ നിന്ന് വരുന്ന വെള്ള നിറത്തിലുള്ള ഒരു പശ പോലുള്ള ആ വെളുത്ത ദ്രാവകം അത് ഇവിടെ ചുണ്ടുമ്പോൾ പറ്റിപ്പിടിക്കും. ചിലപ്പോൾ അത് വിഷമായിരിക്കാം, ചെറിയ ചെറിയ വിഷമായിരിക്കാം. എങ്കിൽ പോലും ഒരെണ്ണം കടിച്ച് പൊട്ടിച്ചിട്ട് അത് ഈ കുരങ്ങിനത് തുപ്പിക്കളയും അയ്യേ എന്നുള്ള രീതിയിൽ അതിനടുത്ത് പൊട്ടിക്കുകയാണ്. അതിനറിയില്ല ഇത് തന്നെയാണ് മരത്തിലുള്ളതെന്ന്. ഈ പ്രപഞ്ചമാകുന്ന മരത്തിനകത്ത് എല്ലാ കായകളും ഒരുപോലെ തന്നെയാണ്. പക്ഷേ ഉറച്ച ബുദ്ധി ഇല്ലാത്തവര് ഈ കായ പൊട്ടിക്കും, അത് ശരിയിൽ അടുത്ത കായ പൊട്ടിക്കും, അത് ശരിയിൽ പിന്നത്തെ കായ പൊട്ടിക്കും, അടുത്ത കൊമ്പിലേക്ക് ചാടും, അങ്ങനെ അതിന്റെ ജന്മം അവസാനിപ്പിക്കുന്നു എന്ന് സാരം. അതിനറിയില്ല ഈ മരത്തിലുള്ള സകല കായകളും ഒരേ രസവും ഒരേ ഗുണമുള്ളതെന്ന് അതിനെ അറിയുന്നില്ല. ഇതുപോലെ തന്നെ ഈ സ്വർഗപ്രാപ്തി മുതലായിട്ടുള്ള ഫലങ്ങൾക്ക് കാരണഭൂതമായിരിക്കുന്ന കർമ്മങ്ങൾ അത് മാത്രം ചെയ്തുകൊണ്ട് അതിനു മേലെ ഒന്നുമില്ലെന്ന് കരുതിക്കൊണ്ട് ഇഷ്ടാപൂർത്ത കർമ്മങ്ങളാണ് വരിഷ്ഠമെന്ന് കരുതിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകൾക്ക് ഒരിക്കൽ പോലും ഉറച്ച ബുദ്ധി ഉണ്ടാകുന്നില്ല. ഏവം ഗുണവിശിഷ്ടസ്യം സ്വർഗലോകസ്യം പ്രാപ്തി സാധനബോധം അഗ്നിം സഹ ത്വം മൃത്യുഹു അധ്യേഷി സ്മരസി ജാനാസി ഇത്യർത്ഥ. ഇവിധം മേൽപ്പറഞ്ഞ പ്രകാരം അനവധി ഗുണവിശേഷങ്ങളോട് കൂടിയ സ്വർഗത്തിന്റെ കാര്യമാണ് പറയുന്നത്. അനവധി ഗുണവിശേഷങ്ങൾ കൂടിയതും അതുപോലെ സ്വർഗപ്രാപ്തിക്ക് സാധനഭൂതമായതുമായിരിക്കുന്ന അഗ്നിയെക്കുറിച്ച് അങ്ങ് പരിപൂർണമായിട്ടും അറിയുന്നു.
അതിനെക്കുറിച്ച് അതിന്റെ കാര്യങ്ങൾ ഞങ്ങൾ അറിയുന്നു, ഇങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് അറിയുന്നു. പക്ഷേ അവിടെ പ്രാപിക്കാനുള്ള വഴിയും മാർഗവും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ അങ്ങേക്ക് അറിയാം, സകല ഗുണവിശേഷങ്ങളെ കുറിച്ചും അറിയാം. അങ്ങനെയുള്ള സ്വർഗത്തിനെ പ്രാപ്തവൽക്കരിക്കാൻ, അവിടേക്ക് എത്തിപ്പെടാൻ, അതിനെ സ്വന്തമാക്കി മാറ്റാനുള്ള സാധന, അതിന് സാധനഭൂതമായിട്ടുള്ള അഗ്നികള്, അതിന് സാധനഭൂതമായിട്ടുള്ള കർമ്മ പദ്ധതികൾ എന്താണെന്ന് അല്ലയോ മൃത്യോ അങ്ങേക്ക് കാണാപ്പാഠമാണ്. ഓം പൂർണമദ പൂർണമിദം പൂർണാത് പൂർണമുദച്യതേ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.